എന്റെ പൊന്നോ, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇത് ദഹിപ്പിക്കാൻ കുറച്ച് പാടുപെടും, വിശ്വസിക്കാനും വളരെ പാടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഹൈ പ്രൊഫൈലുള്ള ഒരു കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുതിയ റൂമറാണ്, ബ്രസീലിയൻ വേൾഡ് കപ്പ് കോച്ചായ ലൂയിസ് ഫിലിപ്പെ സ്കൊളാരിനെയാണ് ടീമിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അഭ്യൂഹങ്ങൾ പരക്കുന്നു. സ്കൊളാരിക്കിപ്പോൾ 72 വയസ്സ്. ബ്രസീലും ഇറ്റലിയും സിറ്റിസൺഷിപ്പ് ഉണ്ട്. UEFA പ്രോ ലൈസൻസുമുള്ള കോച്ചാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ക്ലബിന്റെയും മാനേജറുമല്ല. 4-2-3-1 ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ഫോർമേഷൻ. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണോ ഇത്രയും തള്ളി മറിക്കുന്നതെന്ന്. ഇത് ഞാനല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, IFT ന്യൂസ് മീഡിയയാണ് അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിലൂടെ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയറിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു ബാൻ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ബ്രസീലും പോർച്ചുഗലും ചെൽസി എന്ന വമ്പൻ ക്ലബിന്റെ വരെ മാനേജറായിട്ട് പട്ടമേറ്റിട്ടുള്ള അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊളരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന റൂമറിന് കൂടുതൽ കഴമ്പ് നൽകുന്ന ഒരു കാര്യം ഞാൻ പങ്കുവെക്കാം. എക്സ് ബ്രസീലിയൻ മാനേജറായ സ്കൊളാരിക്ക് ഏഷ്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സംസാരിച്ചത് ചൈനീസ് ഫുട്ബോളിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോഴിന്ന് ഇന്ത്യൻ ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഉള്ള ആഗ്രഹങ്ങൾ മുഴുവൻ ഒരു മാലപ്പടക്കത്തിൽ കെട്ടിയിട്ട് പൊട്ടിക്കുന്നത് പോലെയാണ്. വരാനുള്ള സാധ്യത വളരെ കുറവ്. കൊക്കിനൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റുകയുള്ളൂ. ആന വായി വിളിക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ വായി വിളിച്ചാൽ എങ്ങനെയുണ്ടാകും? ഇങ്ങനെയൊക്കെയും വേണമെങ്കിൽ ചിന്തിക്കാം, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്നും പറയാം. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ കോച്ചിനെ എത്തിക്കണം, കൂടാതെ കുറച്ച് നല്ല താരങ്ങളെയും എത്തിക്കണം. മിഡ്ഫീൽഡർ 19 വീഡിയോ അവസാനിപ്പിക്കുന്നു, വീണ്ടും വരാം.